എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ പേജ് നമ്പർ 35 ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ത്രൂ ദാറ്റുമായി ബന്ധപ്പെട്ട ടെക്സ്റ്റ് ബുക്കുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ആ ക്വസ്റ്റ്യൻ കൂടെ ഒന്ന് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ത്രൂ ദാറ്റ് സൺ, ദ ക്വസ്റ്റ്യൻ കൂടെ ഞാൻ സീക്വൻസ് ചെയ്തിട്ടുണ്ട്. ത്രൂ ദാറ്റ് ദ സം ഓഫ് എനി നമ്പർ ഓഫ് ടേംസ് ഓഫ് ദി അരിത്മെറ്റിക് സീക്വൻസ് 16, 24, 32, etc. സ്റ്റാർട്ടിംഗ് ഫ്രം ദി ഫസ്റ്റ് ആഡഡ് ടു 9 ഗിവ്സ് എ പെർഫെക്റ്റ് സ്ക്വയർ. ഇതാണ് ചോദ്യം. അതായത് ഈ സീക്വൻസിലെ എല്ലാ ടേംസുകളും സ്റ്റാർട്ടിംഗ് വെച്ച് നമ്മളിങ്ങനെ സം ആഡ് ചെയ്യാം, അങ്ങനെ ഓരോ നമ്പറുകൾ ഇങ്ങനെ ആഡ് ചെയ്യാം, എന്നിട്ട് അതിലൂടെ ഒരു 9 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെർഫെക്റ്റ് സ്ക്വയർ കിട്ടുക. ഈ കാര്യം നമ്മൾ തെളിയിക്കണം. അതായത് ഫസ്റ്റ് തൊട്ട് നമ്പറുകൾ ഇങ്ങനെ ആഡ് ചെയ്യുക, ഏതെങ്കിലും നമ്പർ വരെ, ഇപ്പോൾ 16 + 24 നമ്മൾ കിട്ടി, അതിലൂടെ 9 ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കും. അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് തൊട്ട് നമ്മൾ ഇങ്ങനെ സീക്വൻസിൽ ഓരോ ടേംസ് ആഡ് ചെയ്ത് ഒരു സ്ഥലം വരെ എത്തി, ഒരു പൊസിഷൻ വരെ എത്തി, ആ പൊസിഷനിലോട്ട് നമ്മൾ അവിടെ വരെ എത്തിയിട്ട് അതിൻ്റെ സമയത്തോട്ട് 9 കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ നമുക്ക് കിട്ടുന്ന പെർഫെക്റ്റ് സ്ക്വയർ ആണ് എന്ന് തെളിയിച്ചു കൊടുക്കണം. ഇത് തെളിയിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ബുദ്ധിപരമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ, നമ്മൾ ഇതുവരെ പഠിച്ച കാര്യമായി അടിസ്ഥാനത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്റ്റാർട്ടിങ് ഫ്രം ദി ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ എൻ ഈക്വൽ ടു നമ്മുടെ സം ഓഫ് എൻസ് ടേം നമുക്കറിയാം, ഇസ് ഈക്വൽ ടു എസ് എൻ, ഇസ് ഈക്വൽ ടു എൻ ബൈ 2 ഇൻറ്റു എക്സ് 1 പ്ലസ് എക്സ് എൻ ആണ്. ഇതിൽ എൻ ഈസ് ഈക്വൽ ടു 1 എന്ന് കൊടുത്താൽ ഫസ്റ്റ് ടേം അതിൻ്റെ സമ്മ കിട്ടുക, അതായത് ഫസ്റ്റ് വാല്യൂ, ഫസ്റ്റ് വാല്യൂ സമ്മാണ് ഫസ്റ്റ് ടേം ആണ് കിട്ടുക. എൻ ഈക്വൽ ടു 2 എന്ന് കൊടുത്താൽ ഒന്നാമത്തെ നമ്പറിൻ്റെയും രണ്ടാമത്തെ നമ്പറിൻ്റെയും സമ്മ കിട്ടുക. എൻ ഈക്വൽ ടു 3 കൊടുത്താൽ ഒന്നാമത്തേൻ്റെയും രണ്ടാമത്തേൻ്റെയും മൂന്നാമത്തേൻ്റെയും സമ്മ കിട്ടുക. എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിംഗ് ഫ്രം ദി ഫസ്റ്റ്, ചോദ്യം ചോദിച്ചാൽ എന്താണോ അതങ്ങനെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇനി അതിലോട്ട് 9 കൂടി ചേർത്താൽ ഇപ്പോൾ പെർഫെക്റ്റ് സ്ക്വയർ കിട്ടുമെന്ന് പറഞ്ഞാൽ ഈ സമ്മ ഓഫ് എൻസ് ടേം കണ്ടുപിടിക്കാം. നമ്മളിത് കണ്ടുപിടിച്ചതാണ്, ഇത് കണ്ടുപിടിച്ചിട്ട് അതിലോട്ട് ഒരു 9 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് പെർഫെക്റ്റ് സ്ക്വയർ കിട്ടുന്നുണ്ടോ ഇല്ലേന്ന് കാണിച്ചു കൊടുത്താൽ മതി. അപ്പോൾ കിട്ടുന്നുണ്ട് എന്ന് കാണിച്ചു കൊടുക്കണം. ഓക്കെ, അപ്പോൾ അത് നമുക്ക് നോക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് സം ഓഫ് എൻത് ടേം കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് സം ഓഫ് എൻത് ടേം കണ്ടുപിടിക്കാൻ അറിയേണ്ട ഇക്വേഷൻ ഇത് തന്നെയാണ്, വേറെ ഇക്വേഷൻ ഒന്നും അറിയേണ്ട ആവശ്യമില്ല. നമുക്ക് ആകെയുള്ള ഇക്വേഷൻ 2 ഇക്വേഷനാണ്, അതിൽപ്പെട്ട ഒരു ഇക്വേഷനാണ് ഇത്. അപ്പോൾ ഇതിൽ നമുക്ക് എൻ എന്ന് പറയുന്ന സാധനം കാണേണ്ട ആവശ്യമില്ല, കാരണം സം ഓഫ് എൻ ടേംസ് ആണ്. അപ്പോൾ എൻ എന്ന സാധനം എൻ തന്നെയാണ്. അപ്പോൾ അവിടെ എന്നിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ആവശ്യമില്ല. പക്ഷേ എക്സ് 1 എന്ന് പറഞ്ഞ സാധനം നമ്മൾ ആവശ്യമുണ്ട്. അത് സീക്വൻസിൽ ഉള്ളതാണ്, ഫസ്റ്റ് ടേമാണ്. എക്സ് എൻ എന്ന് പറഞ്ഞ സാധനം കണ്ടെത്താവുന്നതാണ്. എക്സ് എൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എക്സ് എൻ ഈസ് ഈക്വൽ ടു എക്സ് 1 പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി. എക്സ് 1 എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ 16 ആണ്, പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി എന്ന് പറഞ്ഞാൽ 8 ആണ്. അപ്പോൾ ഈക്വൽ ടു 16 പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു 8 എന്ന് പറഞ്ഞാൽ 8 × 10 - 8 ഈസ് ഈക്വൽ ടു 8 × 10 മൈനസ് 8 + 16 + 8. അപ്പോൾ 8 × 10 + 8 ആണ് എക്സ് എൻ. നമ്മളിത് എങ്ങനെ ചെയ്യാം, പ്ലസ് മൈനസ് ഒക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലേക്ക് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോസ് ഇതുപോലെ ഞാൻ വലിയ സംഖ്യ, ചെറിയ സംഖ്യ കൊടുക്കുക, അല്ലെങ്കിൽ നെഗറ്റീവ് പോസിറ്റീവ് ഒപ്പം അങ്ങനെ ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ആ കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്നുകൂടി പറയാം. അതായത് ഇവിടെ 16 വലുതാണ്, മൈനസ് 8 ചെറുതാണ്. അപ്പോൾ സൈനുകൾ ഡിഫറൻ്റ് ആണ്. നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഡിഫറൻറ്റ് സൈൻസുകൾ വന്നു കഴിഞ്ഞാൽ വലുതെന്ന് ചെറുത്ത് കൊടുക്കുക. നമ്മൾ ചെയ്ത 16 × 8 കുറച്ചു തന്നെ 8 കിട്ടുക. പിന്നെ ഈ 8 സൈൻ ഏതാ, അത് വലിയ സംഖ്യൻ്റെ സൈൻ ഏതാ, അതായിരിക്കും. ഇവിടെ സൈൻ്റെ വലിയ സംഖ്യ എന്ന് പറഞ്ഞാൽ 16 ആണ്. എൻ്റെ സൈൻ പോസിറ്റീവ്, പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഇവിടെ 8 എന്ന് എഴുതിയാൽ മതി. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ 8 × 10 = 8 അപ്പോൾ കിട്ടി. ഇനി നമ്മൾ ചെയ്യേണ്ടത് എസ് എൻ കണ്ടുപിടിക്കാൻ. അപ്പോൾ എസ് എൻ്റെ ഇക്വേഷൻ ചെയ്ത എസ് എൻ ഈസ് ഈക്വൾ ടു 10/2 ഇൻറ്റു എക്സ് 1 പ്ലസ് എക്സ് എൻ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 10/2 അങ്ങനെ തന്നെയാണ്. ഇൻറ്റു എക്സ് 1 എന്ന് പറഞ്ഞാൽ എന്താ, 16 പ്ലസ് എക്സ് എൻ എന്ന് പറഞ്ഞാൽ എന്താ, 30 കിട്ടിയ സാധനം. 10 + 8 ഈസ് ഈക്വൽ ടു 10/2 ഇൻറ്റു 16. 8 ഫസ്റ്റ് എഴുതി, 16 + 8 എത്രയാ, 24. അപ്പൊ 8 × 10 = 24. ഇത് എന്താ ചെയ്യാം, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. 10/2 × 8 + പിന്നെ വീണ്ടും 10/2 × 24 ക്യാൻസൽ ചെയ്യാം. 2 × 8 4 കിട്ടും. 2 × 24 എത്ര കിട്ടും, 12 കിട്ടും. ഇത് ഇവിടെ എന്താ കിട്ടുക, n² × 4 എന്ന് പറയുമ്പോൾ × 4 ആട്ടോ. 2 ക്യാൻസൽ ചെയ്തു, ഇൻറ്റു ഇന്നെ ക്യാൻസൽ ചെയ്തു, അപ്പോൾ അവിടെ 4 കിട്ടുക. അതായത് 8 എത്ര 2 ഉണ്ടെന്നാണ് നോക്കിയത്, 2 എത്ര 2 ഉണ്ട്, ഒന്നുമില്ല. 8 4 2 ഉണ്ട്, അപ്പോൾ 4n² 4 × n² × 4 പ്ലസ് ഇവിടെ n × 12 ആണുള്ളത്, അപ്പോൾ 12 n. അപ്പോൾ എന്ത് കിട്ടി, എസ് എൻ ഈസ് ഈക്വൽ ടു പറയും 4n² + 12n.
അപ്പോ ഇതിന്റെ അർത്ഥം എന്താ? നമ്മൾ n=10 എന്ന് കൊടുത്താൽ ഫസ്റ്റ് തൊട്ട് ടെൻത്ത് പൊസിഷൻ വരെയുള്ള ടേംസുകളെ മൊത്തം സമ്മാണ് n=10 കൊടുത്താൽ കിട്ടുക. എന്ന് പറഞ്ഞാൽ n=10 ഏതെങ്കിലും പൊസിഷൻ കൊടുത്താൽ ആ പൊസിഷൻ വരെയുള്ള എല്ലാ ടേംസിന്റെയും സമ്മ് നമുക്ക് ആഡ് ചെയ്ത് ആ വാല്യൂ അവിടെ കിട്ടുക. നമ്മൾ ചോദിച്ചത് ഫസ്റ്റ് തൊട്ട് ഏതെങ്കിലും പൊസിഷൻ വരെ നമ്മൾ ആഡ് ചെയ്ത് അതിലോട്ടൊരു 9 ചേർത്താൽ പെർഫെക്റ്റ് സ്ക്വയർ കിട്ടും എന്ന് തെളിയിക്കാനാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ അതിലോട്ടൊരു 9 ആഡ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആഡിങ് 9, ആഡിങ് 9, ഓക്കെ, ആഡിങ് 9. ഇത് എന്ത് സംഭവിക്കും? 4n² + 12n + 9. ഓക്കെ, ഇനി ഈ സാധനം ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണെന്ന് തെളിയിച്ചാൽ മതി. ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണെന്ന് തെളിയിച്ചാൽ മതി, മനസ്സിലായോ? അപ്പൊ ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഈ സാധനത്തിനെ ഒരു സ്ക്വയർ ആക്കി എഴുതാൻ പറ്റിയാൽ മതി, ഈ സാധനത്തിന് സ്ക്വയർ ആക്കി എഴുതാൻ പറ്റിയാൽ മതി. അത് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കാര്യം കൂടി അറിയണം. അത് ഇതാണ്, a+b² അതിന്റെ എക്സ്പാൻഷൻ അറിയണം. എന്താണ് a² + 2ab + b² അല്ലെങ്കിൽ a-b? രണ്ടും അറിയണമുണ്ടോ? നമുക്ക് ഏത് രീതിയിൽ ചോദിക്കാം? a²-2ab + b² ഏറ്റവും ആദ്യം a²+2ab + b² നോക്കാം. ഈ സാധനത്തെ, ഈ സാധനം നമുക്ക് ഒരു ചെറിയ ഫോർമാറ്റ്, ഈ ചെറിയതിനെ നമ്മൾ വലുതാക്കി അല്ലെ, ഈ വലിയതിനെ ചെറുതാക്കണമെങ്കിൽ എന്താ ചെയ്യാം? ആ കാര്യം നമ്മളിവിടെ പറയാൻ പോകുന്നത് നോക്കാം. അതായത് a²+2ab + b² ഈ ഒരു ഫോർമാറ്റ് നമുക്ക് എങ്ങനെ ഈ ഫോർമാറ്റിന് ഈ ഫോർമാറ്റാക്കി മാറ്റാം? ശ്രദ്ധിക്കാം, ഇതില് ഒരു സാധനം മസ്റ്റ് എന്താണ് സാധനം? ഒന്ന് എന്റെയും ബിന്റെയും സ്ക്വയർ, അതുണ്ടോ നോക്ക്. രണ്ടറ്റത്തും എന്റെയും ബിന്റെയും സ്ക്വയർ ഉണ്ടോ? അവിടെ ഉണ്ടല്ലോ, എന്റെ സ്ക്വയർ ഉണ്ട്, ബിന്റെ സ്ക്വയർ ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? എന്റെ സ്ക്വയർ ഉണ്ട്, ബിന്റെ സ്ക്വയർ ഉണ്ട്, മനസ്സിലായി? പിന്നെ നോക്കേണ്ടത് എനെയും ബിനെയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത വാല്യൂ രണ്ടും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണ്ടോ നോക്കിയാൽ മതി. അതായത് a² ഉണ്ട്, അപ്പൊ a² ഉണ്ട്, ഓക്കെ, പിന്നെ b² ഉണ്ട്, പിന്നെ ആ a²ലെ എനെയും b² ലെ ബിനെയും എന്ത് ചെയ്യാം? അതായത് a²ന്റെ റൂട്ട്, b² ന്റെ റൂട്ട്, അവയെ എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്ത് അതിനെ വീണ്ടും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത ആ ഒരു വാല്യൂ സെന്ററിൽ കിടക്കുന്നുണ്ട്. അതായത് 2ab ഉണ്ടെന്നുള്ള കാര്യം നോക്കണം. അത് രണ്ടും ഉണ്ട് എന്ന് നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? അതായത് എന്റെ സ്ക്വയർ എന്നുള്ളത് അതിൽ എ എഴുതാം, ഇവിടെ ബിന്റെ സ്ക്വയറിലെ ബിന്റെ റൂട്ടായ ബി എന്ന് എഴുതാം. അതുപോലെ 2ab ഉണ്ട് എങ്കിൽ 2ab കൂടെയുള്ള സൈന് പ്ലസ് ആണോ മൈനസ് ആണോ നോക്കുക. ഇവിടെ പ്ലസ് ആണ്, ആ പ്ലസ് സെന്ററിൽ ഇട്ട് കൊടുക്കുക, സൈഡിൽ ബ്രാക്കറ്റിൽ ഒരു ഹോൾ സ്ക്വയർ ഇട്ട് കൊടുക്കുക. ഇതാണ് അതിന്റെ സിംപ്ലസ്റ്റ് ഫോം, മനസ്സിലായി? ഈ സാധനം നമ്മൾ വലുതാക്കിയത് അതായത് a² + a² ഉണ്ട്, b² ഉണ്ട്, പിന്നെ 2 a × b, അപ്പൊ 2ab. ഈ സാധനം ചെറുതാണെങ്കിൽ എന്താ ചെയ്യാം? എനെ ഇട്ട് കൊടുക്കാം, ബീനെ ഇട്ട് കൊടുക്കാം, 2ab ഉണ്ടെങ്കിൽ 2ab സൈന്റെയും ബീനെയും സൈഡിൽ ഇട്ട് കൊടുക്കാം, ഹോൾ സ്ക്വയർ. ഇനി a-b ആകുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും, ഒരു -2b ഉണ്ടാവുള്ളൂ. അതായത് a-b ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ a² ഉണ്ടാവും, b² ഉണ്ടാവും, പക്ഷെ ഈ സൈൻ അവിടെ മൈനസ് ആയതുകൊണ്ട് ഇവിടെ -2ab ആയിരിക്കും. അപ്പോ a²-2ab + b² നമ്മൾ ചെറുതാക്കുമ്പോൾ എ ഉണ്ടോ നോക്കാം, എ ഉണ്ട്, ബി ഉണ്ടോ ബി, a² നോക്കാം, അപ്പൊ a² നമ്മൾ ചെയ്യുന്നത് എ ആണ്, b² നോക്കാം, b² ബി ഇടണം. പിന്നെ 2ab കൂടി ഉണ്ടെങ്കിൽ, 2ab ഉണ്ടല്ലോ, 2ab ഉണ്ടെങ്കിൽ അതിന്റെ സൈൻ ഏതാ നോക്കുക, ആ സൈൻ നോക്കിയിട്ട് എന്റെയും ബിന്റെയും ഇടയിൽ ഇട്ട് കൊടുക്കുക, എന്നിട്ട് ബ്രാക്കറ്റില് ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഇത്രയേ ഉള്ളൂ സംഭവം. ഇനി ഇതിലോട്ട് വരാം, 4n² ഈ കാര്യം വെച്ചിട്ട് അങ്ങോട്ട് വരേണ്ടത്. 4n² + 12n + 9, ഓക്കെ, നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന 4n² റൂട്ട് എന്താ? എന്താണ് 4n² റൂട്ട് എന്ന് പറഞ്ഞാൽ 4ന്റെ റൂട്ട് n²ന്റെ റൂട്ട്, 4√2 n²ന്റെ റൂട്ട് n, ഓക്കെ. ഇനി 9ന്റെ റൂട്ട് എന്താ? 3 ആണ്. ഇനി നോക്കാം 2ab ഉണ്ടോ നോക്കാം. അതായത് എ എന്ന് പറഞ്ഞ 2n-നെയും ബി എന്ന് പറയുന്ന 3-നെയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 × 2n 6n, അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന വാല്യൂ എത്ര? 12n. അത് വേണ്ടോ നോക്കാം, ഉണ്ടല്ലോ. അങ്ങനെയെങ്കിൽ അതിന്റെ കൂടെയുള്ള സൈൻ ഏതാ? പ്ലസ് അല്ലേ, ആ പ്ലസ് സെൻട്രൽ കൊടുത്താണ്ട് ബ്രാക്കറ്റിൽ ഹോൾ സ്ക്വയർ ഇട്ട് കൊടുത്താൽ നമുക്ക് അതിനെ ഫോർമാറ്റ് എന്തെങ്കിലും ഹോൾ സ്ക്വയർ നേടാൻ പറ്റുന്ന പറഞ്ഞാൽ ചെറിയ ഫോർമാറ്റിലോട്ട് ആക്കി മാറ്റാൻ പറ്റി. ഇതിന്റെ അർത്ഥം എന്താ? n=1 വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഒരു ഹോൾ സ്ക്വയർ, പെർഫെക്റ്റ് സ്ക്വയർ കിട്ടും. എന്ന് പറഞ്ഞാൽ n=1 കൊടുത്ത് നോക്കാം, എന്ത് കിട്ടും? 2 × 1 + 3, അതിന്റെ ഹോൾ സ്ക്വയർ is equal to 2 + 3, 2 × 2 + 3, 5² = 25. എന്ന് പറഞ്ഞാൽ n=2 ഏത് വാല്യൂ കൊടുത്താലും നമുക്ക് ഇവിടെ പെർഫെക്റ്റ് സ്ക്വയർ കിട്ടും. അതായത് ആ നമ്പർ n=1 വാല്യൂ കൊടുത്തു, അതിനെ മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ ആഡ് ചെയ്യാനുള്ള സാധനം ആഡ് ചെയ്ത് ഒരു നമ്പർ കറക്റ്റ് കിട്ടും, പിന്നെ ചെയ്യുന്നതിന്റെ സ്ക്വയർ ആണ്.
അപ്പോൾ ഒരു വാല്യൂ എങ്ങനെ ആയാലും ഒരു പെർഫെക്റ്റ് സ്ക്വയർ കിട്ടും. നമ്മൾ പ്രൂവ് ചെയ്യാൻ പറഞ്ഞത് പെർഫെക്റ്റ് സ്ക്വയർ കിട്ടും ഇല്ലെന്നാണ്. അപ്പോൾ ഇങ്ങനെ ആയതുകൊണ്ട് ഒരു പെർഫെക്റ്റ് സ്ക്വയർ കിട്ടാനുള്ള കറക്റ്റ് രൂപം നമുക്ക് കാണാൻ പറ്റി. ദെയർഫോർ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും, ദെയർഫോർ നമ്മൾ ചോദിച്ചെന്താ, ഇറ്റ് ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ, പെർഫെക്റ്റ് സ്ക്വയർ, ഹെൻസ് റൂട്ട് പ്രൂവ് ചെയ്യും. അതായത് sum of any number of terms starting from the first and added 9 to get a perfect square. അതായത് സ്റ്റാർട്ടിങ് ഫസ്റ്റ് തൊട്ട് നമ്മളിങ്ങനെ ആഡ് ചെയ്യുന്ന ആ നമ്പറിലോട്ട്, അതായത് ഫസ്റ്റ് തൊട്ട് ആഡ് ചെയ്യുന്ന നമ്പർ എന്ന് പറഞ്ഞാൽ 12n² + 12n, അതാണ് ഫസ്റ്റ് തൊട്ട് ആഡ് ചെയ്യുന്ന ആ ഒരു ഫോർമാറ്റ്. അതിലോട്ട് ഒരു 9 കൂടി ആഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ. അപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ചെറുതാക്കാൻ പറ്റണമെങ്കിൽ ഈ കാര്യം ഓർക്കണം. ഓക്കെ, ഇതിന്റെ ഒരു 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 പ്രാക്ടിക്കൽ വശമാണ് ഇത്. ഇതെങ്ങനെ ചെയ്യാന്നുള്ള കാര്യം ഞാൻ ഇവിടെ പറഞ്ഞു തന്നു, ഇവിടെ ചെയ്ത് ഞാൻ പറഞ്ഞു തന്നു. ഇതിന്റെ റൂട്ട്, ഇതിന്റെ റൂട്ട് സെൻട്രലിൽ 2ab ഉണ്ടോ നോക്കുക. ആ 2ab ഉണ്ടെങ്കിൽ ആ 2ab കൂടെയുള്ള സൈൻ സെൻട്രലിൽ കൊടുത്തുകൊണ്ട് ബ്രാക്കറ്റിൽ കോഡ് സ്കോർ ചെയ്യാൻ കഴിയും. മനസ്സിലായോ ഈ ചോദ്യത്തിലേ ഉള്ളൂ? അപ്പോൾ കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. നമുക്ക് ഇനി ഒരു ചോദ്യം കൂടി ചെയ്യാം. നമ്മുടെ നെക്സ്റ്റ് ചോദ്യം ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ചോദ്യം ഇതാണ്, ദ പ്രൂവ് ദാറ്റ് ദ സം ഓഫ് ഫസ്റ്റ് എൻ ഓഡ് നമ്പേഴ്സ് ഈസ് എൻ സ്ക്വയർ. ഫസ്റ്റ് എൻ ഓഡ് നമ്പേഴ്സിന്റെ എൻത് ടേം എന്ന് പറഞ്ഞാൽ എൻ സ്ക്വയർ ആണ്. ഫസ്റ്റ് എൻ പ്രൂവ് ദാറ്റ് സം ഓഫ് ഫസ്റ്റ് എൻ ഓഡ് നമ്പേഴ്സ് ഈസ് എൻ സ്ക്വയർ. ഫസ്റ്റ് എൻ ഓഡ് നമ്പേഴ്സിന്റെ സമ്മ എന്ന് പറഞ്ഞാൽ അത് എൻ സ്ക്വയർ ആണെന്ന് പ്രൂവ് ചെയ്ത് കൊടുക്കണം. ഓഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, 1, 3, 5, 7 എക്സെട്ര അപ് ടു എന്താണ് ഇതിന്റെ എൻത് ടേം എന്താ, 2n-1. ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ 2n-1 എന്ന് പറഞ്ഞാൽ എന്താ, ഈവൻ നമ്പറിൽ നിന്ന് ഒന്ന് കുറയ്ക്കും. നോക്കിക്കോ, 2 നിന്ന് 1 കുറച്ചാണ് 1, 4 നിന്ന് 1 കുറച്ചാണ് 3, 6 നിന്ന് 1 കുറച്ചാണ് 5, 8 നിന്ന് 1 കുറച്ചാണ് 7. മനസ്സിലായോ? അതുപോലെ എല്ലാ നമ്പറുകളും ഈവൻ നമ്പറിൽ നിന്ന് ഒന്ന് കുറച്ചായിരിക്കുന്നതാണ് 2n-1. ഇതാണ് അതിന്റെ എൻട്രി നമ്മൾ പഠിച്ചുണ്ട്. ഓക്കെ, വേറെ കാര്യം ഇവിടെ ഓർമ്മിച്ച് വെക്കാനുള്ളത്, ഈ കാര്യം നമുക്ക് ആവശ്യം വരും, സം ഓഫ് എൻ നാച്ചുറൽ നമ്പർ എന്ന് പറയുന്നത് എന്താണെന്നുള്ളതാണ്. അത് n(n+1)/2 എന്നുള്ളതാണ്. ഈ കാര്യം നമുക്ക് ഓർത്ത് വെക്കട്ടോ, നമുക്ക് ആവശ്യം വരും. അവിടെ വെക്കാം. ഓക്കെ, 1, 3, 5, 7 എക്സെട്ര അപ് ടു 2n-1. നമ്മോട് പറഞ്ഞത് ഇവയുടെ സമ് എന്ന് പറഞ്ഞാൽ 1+3+5+7 എക്സെട്ര അപ് ടു 2n-1 എന്ന് പറഞ്ഞാൽ ഇതിന്റെ വാല്യൂ n സ്ക്വയർ ആണെന്ന് പ്രൂവ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, നമുക്കറിയാം ഒരു ഇക്വേഷൻ ഈക്വൽ ടു എന്ന് പറയുന്ന ആ സാധനത്തിന്റെ ഇപ്പുറത്ത് എന്ന് പറഞ്ഞ ഒരു സൈഡ് ഉണ്ട്, ഈ സൈഡ് എന്ന രണ്ട് സൈഡുകൾ ഉണ്ട്. ഈ സൈഡ് നമ്മൾ വിളിക്കും ലെഫ്റ്റ് ഹാൻഡ് സൈഡ്, ഇടത്തെ ഭാഗത്തുള്ള സൈഡ് എന്ന് വിളിക്കും. അതിന് നമ്മൾ ഇങ്ങനെ എഴുതാം, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് LHS. ഈ സൈഡ് റൈറ്റ് ഹാൻഡ് സൈഡ് എന്ന് വലത്തെ ഭാഗം, അതിനെ വിളിക്കുന്ന പേരാണ് RHS. നമ്മൾ ചെയ്യുന്നത് LHS എന്നുള്ള ആ ഒരു ഭാഗം നമ്മൾ ചെയ്ത് RHSലോട്ട് എത്തണം. അതാ സാധാരണ പ്രൂവ് ചെയ്യുന്ന രീതി. അപ്പൊ നമുക്ക് ആദ്യം LHS എന്ന് തുടങ്ങാം. 1+3+1 കൂടി എഴുതാണ്, 7+etc. up to 2n-1 ഉള്ളതാണ് അല്ലേ, is equal to. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 1+3+etc. up to എന്നുള്ളത് പിന്നെ വേണമെങ്കിൽ ഈ 2n-1 എന്നുള്ള ഫോർമാറ്റിലാക്കി മാറ്റിയാലോ. അതായത് 1 നെ 2-1 ആക്കി മാറ്റിയാലോ. 1 എന്ന് പറഞ്ഞാൽ 2 നിന്ന് 1 കുറച്ചാണ്. 3 നെ 4-1 ആക്കി, 5 നെ 6-1 ആക്കി, 7 നെ 8-1 ആക്കി, etc. up to 2n-1. അങ്ങനെ തന്നെ കിടക്കുന്നു. ഓക്കെ ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്നത് ഇതിലുള്ള ഈവൺ നമ്പറുകൾ, ഏതാ ഈവൺ നമ്പറുകൾ, 2, 4, 6, 8, 2n, etc. ഇതിനെന്ത് ചെയ്യാം, നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് എഴുതാൻ വേണ്ടി പോകുന്നത്. അതായത് 2നെ സെപ്പറേറ്റ് ചെയ്തു, 2+4 പിന്നെ +6 + 8 etc. up to ലാസ്റ്റ് ഏതാ 2n സെപ്പറേറ്റ് ചെയ്തു. അതായത് ഇതിനെ മാറ്റി എഴുതി, പിന്നെ ബാക്കിയുള്ളത് ഏതാ -1, -1, -1, -1. അപ്പൊ ഇതിനെല്ലാം കൂടി മൈനസ് ചെയ്യുമ്പോൾ മൈനസ് ഇട്ടിട്ട് ബ്രാക്കറ്റിൽ ഇവരെ എല്ലാം കൂട്ടി വയ്ക്കാൻ മതി. അപ്പൊ മൈനസ് ഓഫ് എന്താ ബാക്കി എന്താ ഉള്ളത്. പിന്നെ നമ്മൾ മൈനസ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം പിന്നെ മൈനസ് ചെയ്താൽ പിന്നെ എന്താവും, അത് പ്ലസ് ആയിട്ട് മാറും, അത് നമുക്ക് തന്നെ തിരിച്ചടിയായിട്ട് മാറും. അപ്പൊ മൈനസ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എല്ലാത്തിനും ആഡ് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ -1 ഇവിടെ ഒരു -1 +1 ആക്കിയതാണ്. ഇവിടെ -1 +1, ഇവിടെ -1 +1, ഇവിടെ -1 +1. അങ്ങനെ എത്ര പ്രാവശ്യം വരെ ഉണ്ട്, എണ്ണാമത്തെ ആ ടേം വരെ എന്ന് പറഞ്ഞാൽ n ടൈംസ് വരെയുണ്ട്. അപ് ടു n ടൈംസ്, അങ്ങനെ n ടൈംസ് വരെയുണ്ട്. n ടൈംസ് n വരെ 1 ഞാൻ കുറച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ആ കുറക്കൽ നമ്മൾ മൊത്തമായിട്ട് പുറത്ത് കുറച്ചിട്ട് ആ കുറക്കാനുള്ള സാധനം ഫുള്ള് മൊത്തം പുറത്ത് കുറച്ചിട്ടുണ്ട്. പിന്നെ കുറക്കാനുള്ള സാധനം ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ കൂട്ടി ഒന്നായിട്ടാണ് കുറക്കാന്നുള്ള രീതിയിൽ പുറത്ത് വെച്ചത്. പാക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. മനസ്സിലായോ? ഈസ് ഈക്വൽ ടു, ഇനി വേണമെങ്കിൽ നമുക്ക്
നെക്സ്റ്റ് വീഡിയോയിൽ പാറ്റേൺസുമായിട്ട് കാണാം. ഓക്കെ, അതുവരെയും എല്ലാവർക്കും ബൈ, താങ്ക് യു.